വിജിലൻസ് ഡയറക്ടറുടെ എസ് കത്തി ആരെയാണ് ഉന്നം വയ്ക്കുന്നത്? മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസിന്റെ ത്വരിത അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി എക്സൈസ് കമ്മീഷണർ അനിൽ സേവിയറുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. അതിനിടെ മാണിക്കെതിരായ കോഴക്കേസിൽ ബാർ ഉടമകൾ കോടതിയിൽ നേരിട്ട് ഹാജരായി നുണ പരിശോധനയ്ക്ക് സമയം നീട്ടിച്ചോദിച്ചു. മാത്രവുമല്ല, വിജിലൻസിന് മേൽ സമ്മർദ്ദമുണ്ടെന്ന വിജിലൻസ് ഡയറക്ടറുടെ പ്രസ്താവന ഗൗരവമേറിയതെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. വിജിലൻസ് ഡയറക്ടർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണണം. കെ ബാബുവിനെതിരായ അന്വേഷണം ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നമ്മുടെ ആദ്യത്തെ ചർച്ച. വിജിലൻസ് ഡയറക്ടറുടെ എസ് കത്തി ആരെയാണ് ഉന്നം വയ്ക്കുന്നത്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആന്റണി രാജു, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ടെലിഫോൺ ലൈനിൽ ശ്രീ മുൻ ചീഫ് വിപ്പ് ശ്രീ PC ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ആന്റണി രാജു, ഇതുപോലെ ഒരു വിമർശനം മുമ്പ് ഒരു വിജിലൻസ് ഡയറക്ടറും ഉന്നയിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ കെ എം മാണിയും കെ ബാബുവും അടക്കമുള്ളവരുടെ ബാർക്കോഴ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറയുകയാണ് സംസ്ഥാനത്ത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ക്രിമിനലുകളുടെയും ഒരു കൂട്ടുകെട്ടാണ് ഉള്ളത്, അഴിമതി തടയേണ്ട സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണ്, അതിന് പിന്നിൽ വൻ സമ്മർദ്ദങ്ങളുണ്ട്, ഇത് വളരെ ഗൗരവമായ ഒരു പ്രസ്താവനയാണ് എന്ന് KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്ന് പരോക്ഷമായി അദ്ദേഹം സമ്മതിക്കുകയല്ലേ? അല്ല, ഡോക്ടർ വിൻസെന്റ് പോളിന്റെ ആ പ്രസ്താവന ഗൗരവമില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ അത് ഈ ഇന്നത്തെ ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ഒരു കേസിനെക്കുറിച്ച് മാത്രം, ആ കേസുമായി ബന്ധപ്പെട്ട് ഇത് മാത്രം നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുമ്പോഴാണ് അത് ശരിയല്ല എന്ന് എനിക്ക് പറയേണ്ടത്. കാരണം അദ്ദേഹം ഒരു പൊതുവായ പ്രസ്താവന നടത്തിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാനത്ത് പുറത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം പറഞ്ഞതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിനെയോ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു എന്നതിന് അപ്പുറം ഏതെങ്കിലും ഒരു പ്രത്യേക കേസിനെ തൊട്ടുകൊണ്ടല്ല, സ്പർശിച്ചുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ നിരവധിയായ അഴിമതി ആരോപണങ്ങളുടെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ബാർ കോഴ കേസും ടൈറ്റാനിയം അഴിമതി കേസ്, കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസ്, ഇങ്ങനെ ഒട്ടേറെ കേസുകൾ, അഴിമതി ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അന്വേഷണങ്ങൾ, ക്വിക്ക് വെരിഫിക്കേഷനുകൾ ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ തലവൻ തന്നെ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്, അതായത് അഴിമതി തടയേണ്ട സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മീതെ വലിയ സമ്മർദ്ദമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അല്ല, അഴിമതി തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മുടെ വ്യാഖ്യാനങ്ങളാണ്. മാത്രമല്ല, ഈ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നും ഇന്നലെയും ഈ ഗവൺമെൻറ് കാലത്ത് മാത്രം ഉണ്ടായ ആരോപണങ്ങളല്ലല്ലോ, എല്ലാ ഗവൺമെൻറ് കാലഘട്ടം. ഇതിനേക്കാളും ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ് UPA 2 ഭരണം നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാ? വിജിലൻസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരു അഴിമതിയുമായി വിരുദ്ധ സമിതിയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പൊതുവായ അഴിമതിയുടെ ഒരു ചിത്രം വരച്ച് കാട്ടി. ശ്രീ ആനത്തലവട്ടം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു പറയുന്നത് പോലെ ഒരു പൊതുവായിട്ടുള്ള അഴിമതിയുടെ ചിത്രം വരച്ച് കാണിച്ചു എന്നത് മാത്രമാണോ അദ്ദേഹം ചെയ്തത്? ഇപ്പോ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ്, ഈ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ, ഒന്ന് സോളാർ കേസ്, രണ്ട് കടകംപള്ളി ഭൂമി തട്ടിപ്പ്, മൂന്ന് കളമശ്ശേരി കേസ്, നാല് ബാർ കേസ്. ഇപ്പം സജീവമായി ജനങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത് ബാർ കേസാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് വിൻസെന്റ് പോളിൻ്റെ പരാമർശനം. ഇവിടെ അദ്ദേഹം അവസാനം പറഞ്ഞു, ഗതിമുട്ടി പറഞ്ഞു, ഇതൊന്നും സമയത്ത് തീരുന്നില്ല, ഇതിങ്ങനെ ട്രാഗൺ ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ ഇക്കാര്യത്തിൽ ഈ അഴിമതിക്കാരെ തിരഞ്ഞെടുക്കരുത് എന്നു പറയേണ്ടുന്ന ഒരു സ്ഥിതി വിജിലൻസിൻ്റെ മേധാവിയായ ശ്രീ വിൻസെന്റ് പോൾ ഉണ്ടായെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഈ നടപടിക്രമം അനുസരിച്ച് ഇങ്ങനെ എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ അന്വേഷിച്ച് പോവാം.
ആ അന്വേഷണം അന്വേഷിച്ച് ഒരിക്കലും ഇതിൻ്റെ കുറ്റവാളികളെ ശിക്ഷ കൊടുക്കത്തക്കതില്ല. ഇനിയും സുപ്രീംകോടതി ഹൈക്കോടതി പോകാം, സുപ്രീംകോടതി പോകാം, കുറ്റവാളികൾ രക്ഷപ്പെടും. ജനങ്ങൾക്ക് മാത്രമാണ് ഇവരെ ശിക്ഷിക്കാൻ കഴിയുന്നത്. ചർച്ച ചെയ്യപ്പെടും അത് ഏറ്റവും പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞത്, ഈ കേസിൽ കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസമാണ് ഏതാണ്ട് 30-40 കൊല്ലം വിചാരണ പൂർത്തിയാക്കാൻ എടുക്കുന്നു. അതാണ് ഒരു പക്ഷേ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ആന്റണി രാജ് പറഞ്ഞതുപോലെ പൊതുവായിട്ടുള്ള വിജിലൻസ് ഡയറക്ടറുടേത് പൊതുവായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് എന്ന് മാത്രം നമുക്കതിനെ കാണാൻ കഴിയുമോ? പകരം അതിൻ്റെ പശ്ചാത്തലം, അത് വളരെ പ്രധാനമല്ലേ? വിജിലൻസ് ഡയറക്ടർ ഒരു യോഗത്തിലോ സമ്മേളനത്തിലോ അക്കാദമിക്കായി ഒരു വിഷയം അവതരിപ്പിച്ചു എന്ന് കരുതാൻ കഴിയില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം, അനുഭവങ്ങൾ, അവയെ മുൻനിർത്തി അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കുകയാണ്. അങ്ങനെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇപ്പോൾ സമകാലികമായി അദ്ദേഹത്തിന് മുമ്പിലുള്ള ചില കാര്യങ്ങളുണ്ട്, ചില കേസുകളുണ്ട്, അന്വേഷണങ്ങളുണ്ട്. സ്വാഭാവികമായും ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അത് വളരെ വ്യക്തവുമാണ്. ഇനി അഥവാ വിൻസെൻ്റ് പോളിൻ്റെ നിലപാടുകൾ ഒരു സൈദ്ധാന്തികമായ നിലപാടുകൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ നിലപാടുകളെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അഴിമതി കേസുകളും ആരോപണങ്ങളും അന്വേഷണങ്ങളുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോഴും അതിന് പല അർത്ഥങ്ങളും ലഭിക്കുന്നുണ്ട്. ആ അർത്ഥങ്ങൾ അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്ന് ആന്റണി രാജു ഉൾപ്പെടെ എല്ലാ UDF നേതാക്കന്മാരും അത് അംഗീകരിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിൽ ഗൗരവത്തോടെ അവ സ്വീകരിക്കപ്പെടുകയും വേണം. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KPCC ജനറൽ സെക്രട്ടറി, ഇന്ന് KPCC അധ്യക്ഷൻ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്മേൽ പറഞ്ഞ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പരാമർശം വളരെ ഗൗരവമുള്ളതാണ്, വിജിലൻസ് ഡയറക്ടറുടെ പരാമർശം വളരെ ഗൗരവമുള്ളതാണ് എന്ന് KPCC അധ്യക്ഷൻ തന്നെ പറയുന്നു. എന്നാൽ ആഭ്യന്തരവകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അതിന്മേൽ ഇതുവരെ ഒരക്ഷരവും പറയാതെയും ഇരിക്കുന്നു. ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, പ്രമുഖരായ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പൊതു തത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടറുടെ പ്രഖ്യാപനം നിസ്സാരമുള്ളതല്ല, ഗൗരവത്തോടു കൂടിയുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊരു വസ്തുതയാണല്ലോ. ആ വസ്തുതയ്ക്ക് ആരാണ് അതിന് വിരോധമായിട്ടുള്ളത്? ശ്രീ ആന്റണി രാജു പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നില്ല. ആ വസ്തുത പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ആ ഒരു വസ്തുത അത്രയും പറയാൻ തയ്യാറായ ഈ വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ കാലികമായ പ്രശ്നങ്ങളിൽ സമ്മർദ്ദമുണ്ടെങ്കിൽ അതിജീവിക്കാനും കഴിയുമല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സംസ്ഥാനത്ത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും ചേർന്ന കൂട്ടുകെട്ട്, അഴിമതി തടയേണ്ട സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു, അതിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വിജിലൻസിന്റെ ഡയറക്ടർ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ കേരളത്തിന്റെയും അപ്രത്യക്ഷമായ വിമർശനമായി തന്നെയല്ലേ അതിനെ കാണേണ്ടത്? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാം. കേരളത്തിലെ സാമാന്യ ജനങ്ങളൊന്നും അതൊരു സർക്കാരിനെതിരായ വിമർശനമായിട്ട് കാണുന്നില്ല, ഇന്നത്തെ സംവിധാനത്തിനെതിരായ വിമർശനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയക്കാര്, ക്രിമിനലുകള്, ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ സംവിധാനമാണ്, താങ്കൾ തന്നെ അതിനെ അങ്ങനെ തന്നെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സത്യസന്ധമായി കാണുമ്പോൾ അങ്ങനെ വിലയിരുത്തേണ്ടി വരുന്നു. ഇപ്പോഴത്തെ സംവിധാനത്തിനെതിരെ സംവിധാനം എന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമല്ലേ? സംവിധാനം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സംവിധാനം മാത്രമല്ല, ശ്രീ E.K. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സംവിധാനവും, ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സംവിധാനവും, ശ്രീ R. ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന സംവിധാനവും, അങ്ങനെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ടോ അവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലഘട്ടങ്ങളിലുള്ള സംവിധാനങ്ങളെ എല്ലാം പൊതുവായി ആ ഒരു സംവിധാനത്തെ പൊതുവായി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ളതാണ്. ആ വസ്തുതയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണെന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയാണോ? അങ്ങനെയായിരുന്നു. അതിലൊരു മാറ്റം വേണം. അങ്ങനെ ആ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായ ആഹ്വാനമാണ് വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്തുണ്ടായത്. ആ ആഹ്വാനത്തെ ഗൗരവത്തിൽ എടുക്കണം, അതിനെ ഗൗരവത്തോടു കൂടി കാണണം. പ്രതിക്കൂട്ടിൽ നിർത്തുന്നു
സർക്കാരിന്റെ പ്രധാനപ്പെട്ട കക്ഷിയായ കെ പി സി സിയുടെ അധ്യക്ഷൻ സംവിധാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന ഭരണകൂടത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നത് പ്രശാന്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഞാൻ ആ വ്യാഖ്യാനത്തിന് അങ്ങേക്കുള്ള സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു തരുന്നു. അങ്ങൾക്ക് അങ്ങേക്ക് എത്ര പേരും വേണമെങ്കിലും ആ വ്യാഖ്യാനം നിലനിർത്താം. പക്ഷേ ഞാൻ ആ വ്യാഖ്യാനത്തെ ഉൾക്കൊള്ളുന്നില്ല. പൊതുവായ സാമൂഹ്യ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു പറയുന്നത് പോലെ ആർ ശങ്കറിന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടി ഇവിടെ കാലം വരെയുള്ള സർക്കാരിൻ്റെ എല്ലാ സംവിധാനത്തെ മാത്രമാണ് വിജിലൻസ് ഡയറക്ടറും ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനും പങ്കുവെച്ചത് അല്ലെങ്കിൽ അത് അവർ അതിനെയാണ് ചൂണ്ടിക്കാണിച്ചത് എന്ന് മാത്രം താങ്കളെ പോലെയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുമോ? അല്ല, അഡ്വക്കേറ്റ് സുരേഷ് ബാബു അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇവിടെ വിൻസെൻ്റ് എം പോൾ ഒരു പൊതുവായ തത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് കേരളത്തിലെയും ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന അഴിമതിയും അഴിമതിയുടെ പിന്നിലുള്ള ശക്തികളുടെ പിന്നെ പ്രവർത്തനങ്ങളെയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട് പറഞ്ഞൊരു വിഷയമാണ്. അല്ലാതെ അല്ലെങ്കിൽ ഇത്രയും പറയാൻ കഴിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച്, അത് പാമോയിലായിക്കോട്ടെ, സരിതാ കേസായിക്കോട്ടെ, ബാർക്കോഴയായിക്കോട്ടെ, അല്ലെങ്കിൽ ടൈറ്റാനിയം കേസായിക്കോട്ടെ, ഇന്ന പർട്ടിക്കുലർ കേസിൽ ഇന്ന ഇന്ന സംഗതികൾ ഉണ്ടാകുന്നു എന്ന് പറയാനുള്ള ഒരു ആർജവമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ വിൻസെൻ്റ് എംപോൾ. അദ്ദേഹം മടിക്കുന്ന ഒരാളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം അത് ഒരു പർട്ടിക്കുലർ കേസ് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുമായിരുന്നു. മറിച്ച് പൊതുവായ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അദ്ദേഹം പൊതുവായ ഒരു തത്വം, നമുക്കറിയാമല്ലോ തൊട്ടടു സംസ്ഥാനമായ തമിഴ്നാടിലെ ജയലളിത പോലെ ഏതാണ്ട് ഏതാണ് ആഴ്ചകൾക്കുള്ളിൽ അഴിമതിയുടെ വിധി പ്രസ്താവിക്കുന്നതിന്റെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. യു പി ഐ ഗവൺമെന്റ് ഗവൺമെന്റ് അധികാരത്തിന് അഴിമതിയുടെ ആരോപണത്തിന്റെ പേരിലാണ് വിശകലനമാണ്. ഒരു പ്രത്യേക കേസിനെ എടുത്തു പറയാത്തത് കൊണ്ട് ഇത് പൊതുവായിട്ടുള്ള ഒരു തത്വം പറയുകയാണ്, ഒരു അക്കാഡമിക് തലത്തിലുള്ള ഒരു തത്വം പറയുകയാണ്. അഴിമതി വിരുദ്ധ ആയിട്ടുള്ള ഒരു മീറ്റിംഗിൽ പോയി അദ്ദേഹം വളരെ ആനുഷംഗികമായി പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ മാത്രം കരുതാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ കീഴിൽ പല കേസുകളുടെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രിമാർ ഉൾപ്പെട്ട കേസുകളാണ്. ആ കേസുകളെക്കുറിച്ച് അവയുടെ പേരെടുത്തു പറഞ്ഞ് എന്തെങ്കിലും പരാമർശം നടത്തുന്നതിന് സാങ്കേതികമായും നിയമപരമായും അദ്ദേഹത്തിന് തടസ്സമുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം അദ്ദേഹം അല്ല അദ്ദേഹത്തിൻ്റെ വകുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അതെല്ലാം. ഒരു ന്യായാധിപൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരസ്യമായി പൊതുയോഗത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്തത് ഒരു അക്കാദമിക് സ്വഭാവമുള്ള ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ ആ അഭിപ്രായ രൂപീകരണത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെതായ പ്രായോഗിക അറിവുകൾ, അനുഭവങ്ങൾ, അവയെല്ലാം ആ അഭിപ്രായത്തെ സ്വാധീനിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ വെച്ച് ചേർത്ത് അവയെ താരതമ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വളരെ വ്യക്തമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ചേർത്ത് വെച്ച് നമുക്ക് ചില കാഴ്ചപ്പാടുകളിൽ എത്തിച്ചേരാം. ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് മുമ്പുള്ള സാഹചര്യങ്ങൾ കൂടി വളരെ പ്രധാനമാണ്. അതായത് കെ എം മാണിക്കെതിരെ ധനമന്ത്രി മാണി സാറിനെതിരെ കേസെടുത്തതിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ മുഖ്യമന്ത്രി, അതിനെ എതിർത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി, അപ്പോഴും നിശബ്ദമായിരുന്ന സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന വിജിലൻസ് ഡയറക്ടർ, ആ സമ്മർദ്ദത്തിൻ്റെയൊക്കെ പുറത്തുവരലല്ലേ ഇത്? അല്ല, ഇത് ഏതൊരാളിനും ഒരു സാധാരണ പൗരന്, വലിയ നിയമപണ്ഡിതനൊന്നും ആകണ്ട, ഒരു സാധാരണ പൗരൻ അറിയാമല്ലോ വിൻസെൻ്റ് പോൾ ഇപ്പോൾ പറഞ്ഞ സന്ദർഭം, സാഹചര്യം, സന്ദർഭം ഒക്കെ ചുമതലയുള്ളവർ, ഉത്തരവാദിത്തമുള്ളവർ പറയുന്നതിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇവിടെ വിവാദപരമായ കുറേ കേസുകളെക്കുറിച്ച് അന്വേഷണം നടത്തി ദിനംപ്രതി ചാനലുകളും മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണ ചുമതലയുള്ള ഡിപ്പാർട്ട്മെൻ്റ് തലവൻ പറയുകയാണ്. ജനങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ് ഞാൻ ഇവിടെ ഇതിങ്ങനെ രാഷ്ട്രീയക്കാരും ക്രിമിനലുകളും അഴിമതിക്കാരും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കൂടസംഘമാണ്. ഒരെണ്ണവും പുറത്തു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ അഴിമതിക്കാരെ ജനങ്ങൾ തിരഞ്ഞെടുക്കരുന്ന അത്രയും ഷാർപ്പായ ഒരു ക്രിറ്റിസിസം പറഞ്ഞതിനെ അതൊരു സ്വാഭാവികമായ ഒരു പൊതുതത്വം പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമുക്ക് മുടി വയ്ക്കാൻ എടുക്കുമോ? എങ്കിൽ പിന്നെ എങ്ങനെയാണ് വി എം സുധീരൻ ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ആ കമൻ്റ് ചെയ്തത്? ഇത് ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് വിജിലൻസ് ഡയറക്ടർ ഈ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ചെറിയ കാര്യമല്ലത് ഈ കേസുകളൊന്നും അന്വേഷിച്ചതിൻ്റെ നിജസ്ഥിതി പുറത്തു വരാൻ പോണില്ല.
വരാത്ത വിധത്തിൽ ഇതെല്ലാം ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളതെന്ന് പരസ്യമായി പറയല്ലേ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിന്റെ വിമർശനം അങ്ങ് കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, ഒരു അന്വേഷണ മേധാവി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളെ ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല, അത് പാടില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തെ ബന്ധപ്പെടുത്തിയ ഒരു അഭിപ്രായം പരസ്യമായി പ്രസ്താവിക്കാനും അന്വേഷണത്തിന്റെ തലപ്പത്തേക്ക് ഒരു ഉദ്യോഗത്തിന് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഏറ്റവും അവസാനം പറഞ്ഞല്ലോ, പറഞ്ഞതും അതിന്റെ സാഹചര്യവും കൂടെ കൂട്ടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് ഞങ്ങൾ തെറ്റ് പറയുന്നില്ല, അങ്ങനെയും വ്യാഖ്യാനിക്കാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. വ്യാഖ്യാനിക്കാനൊക്കെ ഇല്ല, കാരണം ശ്രീ ആന്റണി രാജു ഉൾപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാരായ മന്ത്രിമാരാണ് ഇതിലെ പ്രതികൾ. അല്ല, ഇത് നോക്കൂ, ഇപ്പൊ മാണി സാറിനെതിരെ ധനമന്ത്രി കെ എം മാണിയെ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ, അതൊരു വലിയ സമ്മർദ്ദമല്ലേ? അല്ല, അത് സമ്മർദ്ദം എന്നിങ്ങനെ പറയാം, മുഖ്യമന്ത്രി ചില വസ്തുതകളല്ലേ പറഞ്ഞത്. പുറത്തു വരുന്ന പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഈ കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള ഈ പത്രവാർത്തകളിൽ വരുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. പത്രവാർത്തകളോ ഒന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ഒരു കേസുണ്ടായാൽ അതിനെ കുറിച്ച് അന്വേഷിച്ച് കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാ അവരൊക്കെ നിരപരാധികളാണ്? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്കല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷം പറയണ്ടല്ലോ ഈ കേസിൽ കുറ്റം ചെയ്തിരിക്കുന്നു എങ്ങനെയാ പറയുന്നത്? അന്വേഷണം നടക്കുമ്പോൾ രണ്ടഭിപ്രായം വരും. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് അതിന് അതിന് പ്രാധാന്യം വരുന്നത്. ഡോക്ടർ സന്തോഷ്, ഇതിന് പിന്നെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഇതിനു പിന്നെ രാഷ്ട്രീയം നമ്മളെന്താ കാണാതെ പോകുന്നത്? ഇവിടെ ഭരണ പ്രതിപക്ഷം എന്നുള്ളൊരു രണ്ട് വ്യത്യസ്ത ചേരികളിൽ നിന്നുകൊണ്ട് പോരാടുന്ന ഒരു സംസ്ഥാനമാണിത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭരണകക്ഷിക്കെതിരെ ഒരു രാഷ്ട്രീയമായ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുമ്പോൾ. പ്രതിപക്ഷത്തെക്കാൾ ഭരണപക്ഷത്തുള്ളവർ മുന്നണിക്കുള്ളവർ തന്നെയല്ലേ ഇത്തരം കാര്യങ്ങൾ ശക്തമായി ഭരണപക്ഷത്തുള്ളവർ എന്നല്ലേ സാർ പറഞ്ഞത്? ബിജു രമേശിന്റെ ഡ്രൈവറുടെ മൊഴി അത് തെളിവല്ലേ? തെളിവാവില്ലേ? നിങ്ങൾ നോക്കിയോ, എവിഡൻസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു തെളിവല്ല. കാരണം ഉണ്ണി ഉണ്ണി പറഞ്ഞിരിക്കുന്നു അങ്ങനെ സംഭവമേ ഇല്ല എന്ന്. അമ്പിളി നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്. ഞാൻ നുണപരിശോധനയെ കുറിച്ച് ഒരു കാര്യം പറയാതെ പോയാൽ ആ നുണപരിശോധന പൂർത്തിയാകത്തില്ല. ഈ ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ സെബാസ്റ്റ്യനോടുള്ള അഡ്വക്കേറ്റ് ആണല്ലോ, അദ്ദേഹം പറയട്ടെ, ഈ സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എവിടെയെങ്കിലും ഈ നാർക്കോ അനാലിസ് ടെസ്റ്റ് എന്നൊരു സ്ഥിതിയെ കുറിച്ച് അതായത് ഡി എൻ എ ടെസ്റ്റ് എടുക്കാം, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന്റെ റിപ്പോർട്ട് ഒരു പരിധിവരെ എടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് എടുക്കാം, പൂർണ്ണമായിട്ട് എടുക്കാം, ഫിംഗർ പ്രിന്റ് പൂർണ്ണമായി എടുക്കാം. ഇന്ത്യൻ എവിഡൻസ് സി ആർ പി സിയിൽ ഒരിടത്തും നാർക്കോ അനാലിസിസ് ടെസ്റ്റിനെ ഒരു നുണപരിശോധന സമ്പ്രദായം എന്തിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും? പക്ഷേ സി ആർ പി സി അങ്ങനെ സി ആർ പി സി ഇല്ലാത്ത എന്തിനാ ഗവൺമെന്റ്? ഡോക്ടർ സെബാസ്റ്റ്യൻ പറഞ്ഞോളൂ. അതല്ല, എനിക്ക് തോന്നുന്നു രാജു പറയുന്നതിൽ അല്പം കാര്യമുണ്ട്. കാരണം ഈ നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ്, നുണപരിശോധന എന്നൊക്കെ അറിയപ്പെടുന്ന പോളിഗ്രാഫ്, അത്തരം കാര്യങ്ങൾ, ആ പരീക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ നടത്തണമെങ്കിൽ ആ വ്യക്തിയുടെ കൂടി സമ്മതം ആവശ്യമുണ്ട്. സമ്മതം ആവശ്യമുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ വളരെ വിശദമായ ഒരു വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
അത് അവൻ്റെ പ്രൈവസി, സ്വകാര്യത തുടങ്ങിയ വിഷയങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് ഒരാളെ ഒരു നുണപരിശോധനയ്ക്ക്, താൻ പറയുന്നത് നുണയല്ല എന്ന് ശാസ്ത്രീയമായി സാങ്കേതികമായി തെളിയിക്കുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുന്നതിന് അയാളുടെ സമ്മതം വേണം. അത്രയും ശരിയാണ്. പക്ഷേ സാങ്കേതികമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നതിന് അന്വേഷണ സംവിധാനത്തിന് അനുവദിക്കുന്ന നിയമവ്യവസ്ഥകളുമുണ്ട്. വളരെ വ്യക്തമാണല്ലോ. ഞാൻ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബുവിലേക്ക് പോകുന്നു. പി എം സുരേഷ് ബാബു, താങ്കൾ ഈ ചർച്ച, കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഈ ചർച്ച താങ്കൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി, വാർത്താസമ്മേളനം നടത്തി, പറഞ്ഞ കാര്യം തെറ്റുതിരുത്തി പോകണം, അതായത് തെറ്റ് പറ്റി സർക്കാരിന്, വീഴ്ചകളുണ്ട് അനവധി, ഇതൊക്കെ തന്നെയല്ലേ? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. എന്നോട് പറഞ്ഞതും അതിനെക്കുറിച്ചാണ്. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പം പറയുന്നത് എന്താണ്? ഇപ്പം പറയുന്നത് മുഖ്യമന്ത്രി ഇവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെ അന്വേഷണം നടത്തി കോടതി വിധി വരുന്നത് വരെ അങ്ങനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ്. നമുക്കറിയാലോ, ഇന്ന് മെയ് 4 ടി പി ചന്ദ്രശേഖരൻ വധം നടന്നതിൻ്റെ 3rd anniversary നിൽക്കുന്നൊരു ദിവസമാണിന്ന്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതൊരു ദിവസമാണിന്ന്. ആ ദിവസത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ അവർ നിരപരാധികളാണ് എന്നാവർത്തിച്ച് പറഞ്ഞ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. മുഖ്യമന്ത്രി എങ്ങനെയാ പറയുക എന്നുള്ളത് വസ്തുതകളെ വസ്തുതകളായി തന്നെ കാണണം. ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടിട്ടില്ലെന്നോ ആരും അതിനകത്ത് പങ്കുകാരില്ലെന്നോ പറഞ്ഞിട്ടില്ല. നിരപരാധികളായ ആൾക്കാരെ ആ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി കള്ളക്കേസിൽ പ്രതിയാക്കുന്നതിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ യഥാർത്ഥ പ്രതികളായി വന്ന ആൾക്കാരാരും അത് ചെയ്തവരല്ല, കുറ്റവാളിയല്ല എന്ന് CPM പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് വിൻസെൻ്റ് പോൾ പറഞ്ഞതും സമ്മർദ്ദമുണ്ട്, അഴിമതി തടയാൻ ഉള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു, അതും ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ തെറ്റുണ്ട് തിരുത്താൻ എന്ന് പറഞ്ഞതും ഒക്കെ തന്നെ സത്യത്തിൽ ഒന്ന് തന്നെയല്ലേ? അല്ല, അതാണ് ഞാൻ, അത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിൻസെൻ്റ് എംപോൾ പറഞ്ഞത് ഒരു പൊതുതത്വമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, CRPCയിലോ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലോ ഒരിടത്തും ഒരു പ്രൊവിഷൻ നാർക്കോ അനാലിസ് ടെസ്റ്റ് സയൻറ്റിഫിക്കായിട്ട് അംഗീകരിക്കാമെന്ന് ഈ നിയമത്തിൽ, ഇന്ത്യയിൽ ഒരു നിയമത്തിലും പറയുന്നില്ല. അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് നാർക്കോ അനാലിസ് ടെസ്റ്റിനെ വേണമെങ്കിൽ സഹകരിക്കാതിരുന്നാൽ പോലും അതിനെ തടയാൻ കഴിയാത്തത്, അതിന് നിയമമില്ലാത്തതുകൊണ്ട്. അത് തീർച്ചയായിട്ടും, പക്ഷേ അത് അന്വേഷണ നിയമമില്ലാത്ത കാര്യം എന്തിനാണ്? അവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ അതിനെ ഒരു മാർഗമാകുന്നുണ്ട്. ചർച്ച അവസാനിക്കാൻ സമയമായിരിക്കുന്നു. സത്യത്തെ സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെക്കാനാകില്ല, അത് വിജിലൻസ് ഡയറക്ടർക്ക് നന്നായി അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് ആന്റണി രാജു, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എല്ലാവർക്കും നന്ദി. വേലി തന്നെ വിളവ് തിന്നുമ്പോൾ അഥവാ കാക്കി തന്നെ തുണ്ടെഴുതുമ്പോൾ, LLM പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച തൃശൂർ റേഞ്ച് IG TJ ജോസ് ഇൻവിജിലേറ്ററിൻ്റെ പിടിയിലായി. കോപ്പിയടി പിടിച്ചതിനെ തുടർന്ന് IGയെ പരീക്ഷ ഹാളിൽ നിന്നും ഇൻവിജിലേറ്റർ ഇറക്കിവിട്ടു. അതേസമയം IGക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് DGP പറഞ്ഞു. കോപ്പിയടി കേസ് ഉത്തരമേഖല IG ശങ്കർ റെഡ്ഡി അന്വേഷിക്കുകയും ചെയ്യും. മാത്രവുമല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് നിർബന്ധിത അവധിയിൽ പോകാൻ പറയുകയും ചെയ്തു. എന്തായാലും കാക്കി തന്നെ തുണ്ടെഴുതുന്ന വിചിത്രമായ സംഭവമാണ് ഇന്ന് ഉച്ച മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ക്രൈംബ്രാഞ്ച് മുൻ SP ശ്രീ ജോർജ് ജോസഫ്, SFI സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷിജു ഖാൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലും ചേരുന്നുണ്ട്. ആദ്യം SFI സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിജു ഖാൻ, വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികൾക്കെതിരെ ആക്ഷേപം ഉണ്ടാകുന്ന ഒരു കാര്യം, പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് തന്നെ കാക്കി തന്നെ കോപ്പിയടിക്കുകയാണ്, തുണ്ടെഴുതുകയാണ്, വേലി തന്നെ വിളവ് തന്നെയാണ്, ഒരു സംവിധാനത്തെ മൊത്തത്തിൽ ലജ്ജയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു സംഭവം. തീർച്ചയായിട്ടും തൃശൂർ റേഞ്ച് IG ജോസ് എറണാകുളത്തെ കളമശ്ശേരി സെൻറ് പോൾസ് കോളേജിൽ
ഗുരുതരമായ പരീക്ഷാ ക്രമക്കേട് കാട്ടിയതായി മാൽ പ്രാക്ടീസ് നടത്തിയതായിട്ടുള്ള വാർത്ത അങ്ങേയറ്റം അപമാനകരമാണ്. കേരളീയ സമൂഹത്തിന് സർവകലാശാല തലത്തിലും സർക്കാർ തലത്തിലും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് താഴെ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ഉള്ള ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാന പാലനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടയാൾ തന്നെ ഇത്തരം ക്രമക്കേട് കാട്ടുന്നത് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം കിട്ടുമെന്ന ധാർഷ്ട്യത്തിലാണോ എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ കാണേണ്ടത്. പോലീസിനകത്ത് തന്നെ ക്രിമിനൽ വാസനയുള്ള ആളുകൾ വർദ്ധിക്കുന്നതായി ബഹുമാനപ്പെട്ട നീതിപീഠം തന്നെ ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നിരവധിയായിട്ടുള്ള കൈക്കൂലിക്കാർ പിടിക്കപ്പെടുന്നു. ഇത് ഒരു പോലീസിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നവരിൽ ഒരാളാണ് ഐ ജി. അദ്ദേഹം ഇത്തരം പരീക്ഷയിൽ മാൽ പ്രാക്ടീസ് നടത്തി എന്നുള്ളത് ഞാൻ താങ്കളിലേക്ക് വരാം. മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ, ഐ ജി റാങ്കിലുള്ള ഒരാൾ, ഐ പി എസ്കാരൻ, അദ്ദേഹം ഒരു റേഞ്ചിൻ്റെ തന്നെ ഐ ജിയാണ്, തൃശ്ശൂർ റേഞ്ചിൻ്റെ. അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന, കാക്കി തന്നെ തുണ്ടെഴുതുന്ന ഒരു വലിയ ഒരു അപൂർവ സന്ദർഭം. ഈ പോലീസിനെ ജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സന്തോഷ് അപൂർവ സംഭവമാണെന്ന് സന്തോഷം പറഞ്ഞാൽ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു ഇത് അറിയാതെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു DYSP റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ LLB പരീക്ഷയിൽ കോപ്പി അടിക്കുന്നത് കണ്ടു നിന്ന ആളാണ് ഞാൻ. എൻ്റെ തൊട്ടടുത്തിരുന്ന പരീക്ഷ എഴുതുന്ന അദ്ദേഹം ഒരു പരീക്ഷ മാത്രമല്ല, തുടർച്ചയായിട്ട് ആ പരീക്ഷ കഴിയുന്നവരെ അദ്ദേഹം ഇതേപോലെ ഓരോ ഭാഗത്തു നിന്ന്, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്ന് തുണ്ട് കടലാസുകൾ എടുത്തുകൊണ്ട് പരീക്ഷ എഴുതി തീർത്ത് ഞാൻ എല്ലാവരെയും തോൽപ്പിച്ചേ എന്ന രീതിയിൽ പോകുന്നത് കണ്ടതാണ്. പരീക്ഷ നടത്തിപ്പുകാർ കൈമലർത്തുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോലീസുകാർ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പേടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ നിന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അപൂർവതയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ ജോസിനെ പിടിച്ചുപോയി എന്നല്ല, അറിയാതെ ആളറിയാതെ പിടിച്ചു എന്നല്ലാതെ ഇതിൽ അപൂർവതയില്ല. ഇത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ വേലി വിളവ് തിന്നുന്ന, ഒരു കാക്കി തുണ്ടെഴുതുന്ന ഈ ഒരു സംഭവം, ഇത് പെട്ടെന്നൊന്നുമല്ല, ഒന്നോ രണ്ടോ കേസുകളാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി, സാധാരണ രീതിയിൽ ഒരു കുട്ടി പരീക്ഷ എഴുതുമ്പോൾ ഇത്തരത്തിൽ മാൽ പ്രാക്ടീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാവി പോലും പോകുന്നതാണ്. ഇവിടെ പലപ്പോഴും സംഭവിക്കാറില്ല, സംഭവിക്കുകയാണ് വേണ്ടത്. കാരണം നിയമം നടപ്പാക്കേണ്ട ആളുകൾ ഇങ്ങനെ നിയമം ലംഘിക്കുമ്പോൾ അതാണ് സാധാരണഗതിയിൽ സംഭവിച്ചുകൊണ്ട്. പരീക്ഷ എഴുത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ട്രാഫിക് റൂൾ വയലേഷൻ ആണെങ്കിലും വിളവ് തിന്നുമ്പോൾ അഥവാ നിയമം നടപ്പാക്കേണ്ട ആൾ നിയമം ലംഘിക്കുന്നു, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. താങ്കൾ ഇവരെയൊക്കെ പരിശീലിപ്പിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ക്രിമിനോളജിസ്റ്റാണ്, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ, ഷുജു ഖാൻ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതൊരു പരീക്ഷ ഹാളിൽ വേറെ എത്രയെല്ലാം ആൾക്കാർ അവിടെ ഇരിക്കുന്നു, ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ തന്നെയും ആ ഹാളിൽ ഇരിക്കുന്ന ആളുകളെല്ലാം ഇദ്ദേഹം തുണ്ടെഴുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? സത്യം, അതായത് ഇത് വ്യക്തിപരമായിട്ട് ഞാൻ ദുഃഖിതനാണ്. കാരണം ഈ പറഞ്ഞതായ ജോസിനെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്? ഞാൻ ഒരു കൊല്ലത്തോളം ക്ലാസ്സൊക്കെ എടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ ജോസിനെ. അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയത് എന്താ, ഈ ഗതികേട് വന്നല്ലോ എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാക്കിയതായ ഒരു ക്ഷീണം, ഒരു നാണക്കേട്, അത് ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതായത് ഒരു വലിയൊരു കളങ്കം ഉണ്ടാക്കി എന്നൊക്കെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ ജോസിനെ സംബന്ധിച്ചിടത്തോളം ജോസിന് ഒരു LLM ഡിഗ്രിയുടെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു LLB ഉള്ളതുകൊണ്ട് പ്രാക്ടീസ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇപ്പം TJ ജോസ് ഇപ്പോൾ ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ്. അദ്ദേഹം പരീക്ഷ എഴുതി കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളുകൾ പൊതുവേ ഒരു ആരോപണം വരുമ്പോൾ നിഷേധിക്കുക എന്നുള്ളത് ഒരു ചെയ്യുന്നതാണ്. അതിപ്പോൾ കേൾക്കുന്നവർക്കെല്ലാം അറിയുകയും ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതായ കോളേജിൽ ഉള്ള അധികാരികൾക്ക് ഇപ്പോൾ ഈ പ്രത്യേക സജീവൻ പറഞ്ഞു കേട്ടില്ലേ, ഇതുപോലെയുള്ള പോലെ പോലീസ് ഓഫീസർമാരും പരീക്ഷാ ഹാളിൽ വന്നിരുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ചരിത്രം തന്നെയാണ്. അത് ഒരു പരിധിവരെ ശരിയുമായിരിക്കാം. പക്ഷേ നമുക്കിപ്പോൾ അത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുവെങ്കിലും നമുക്കതിന് വേണ്ട തെളിവുകൾ ഇപ്പോൾ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ IG ജോസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ IG ആണ്, അതുകൊണ്ട് എന്നെ ആരും പിടിക്കുകയില്ല എന്നുള്ളതായ ഒരു ധാർഷ്ട്യം ഉണ്ടാകാനുള്ള സകല സാധ്യതയുണ്ട്. താങ്കൾക്ക് അറിയാവുന്ന കാലത്തും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെ
സ്റ്റുഡന്റ് ആയിട്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും അദ്ദേഹം IPS എഴുതിയെടുത്ത ആളല്ലല്ലോ. അതെ, IPS എഴുതിയെടുത്തല്ല, DYSP ആയിട്ട് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് DYSP ആയിട്ടാണ്. അന്ന് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മെമ്പേഴ്സിന് പ്രത്യേകമായ ഒരു ആനുകൂല്യം കൊടുത്ത് DYSPമാരായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഈ ജോസ്. പക്ഷേ അതിനുശേഷം പിന്നീട് അവരുടെ സർവീസ് അനുസരിച്ച് IPS കൺഫർ ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഇവിടെ മിസ്റ്റർ സജീവൻ പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ചിലപ്പോൾ അദ്ദേഹം തുണ്ടൊക്കെ വെച്ച് എഴുതിയിട്ടുണ്ടാകാം, പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കും, അതായത് ഇങ്ങനെ തുണ്ട് വെച്ച് എഴുതിയാലും പിടിക്കൂല എന്നുള്ളതായ ഒരു വീക്ക്നെസ്. ആ പരീക്ഷാ ഹാളിൻ്റെ ഇൻവിജിലേറ്റേഴ്സ് ഇപ്പോൾ എല്ലാ ദിവസവും മാറി മാറിയാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഈ പിടിച്ച ഇൻവിജിലേറ്ററിന് ഇദ്ദേഹം ആരാണെന്നോ മിസ്റ്റർ സജീവൻ പറഞ്ഞതുപോലെ ഒരു ഡിവൈസ്മാർ പോലും ഇങ്ങനെ അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് ആ കോളേജിന്റെ അധികാരികൾ അദ്ദേഹത്തെ ആബ്സെന്റ് ആക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നൊരു വാർത്തയുണ്ട്. അതിനു മുമ്പ് ഇദ്ദേഹം ചാനലിൽ പറഞ്ഞു പോയി, ഞാൻ പരീക്ഷ മൊത്തം എഴുതി കോപ്പി അടിച്ചില്ല. ഞാനത് നമ്മുടെ MG സർവകലാശാലയുടെ പ്രൊ വൈസ് ചാൻസലർ ഈ അടുത്തൊരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. MG പ്രൊ വൈസ് ചാൻസലറിനെ പറയുന്നത് ഓറലി അതിനെ സംബന്ധിച്ച വിവരം കിട്ടിയെങ്കിലും റിപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അക്കാദമിക വിരുദ്ധമായ നടപടി സ്വീകരിക്കുമ്പോൾ ബന്ധപ്പെട്ട MG സർവകലാശാല അധികാരികൾ ഒരു അലംഭാവം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കണം. ഇത്തരം റിപ്പോർട്ടുകൾ ഗൗരവത്തോടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുകയും തൊട്ടടുത്ത ദിവസം സാധാരണ സ്റ്റുഡൻസ് ഡിസിപ്ലിനറി കമ്മിറ്റിയോ അച്ചടക്ക സമിതിയോ ചേർന്ന് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് തൊട്ടടുത്ത പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല, അടുത്ത ഹിയറിംഗ് നടക്കുന്നത് വരെയുള്ള പരീക്ഷ കഴിഞ്ഞ പരീക്ഷയുടെ തന്നെ റിസൾട്ടോ കഴിഞ്ഞ പരീക്ഷയുടെ വാല്യുവേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇത്തരം ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തീരുമാനം വരുന്നതുവരെ നടക്കുകയില്ല. അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യക്തി പ്രത്യേകമായിട്ടുള്ള ഒരു ഉന്നതനാകുമ്പോൾ സർവകലാശാല അധികാരികളും സർക്കാർ തന്നെ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നതെന്ന് വിദ്യാർത്ഥി സമൂഹം ആശങ്കപ്പെടുകയാണ്. ഞാൻ ചോദിച്ചത് ഒരു അധ്യാപകൻ ഇദ്ദേഹത്തോട് എന്ന് പറഞ്ഞ് കോപ്പി അടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് വകവയ്ക്കാതെ അദ്ദേഹം ചെയ്തതാണ് ഈ ഇൻവിജിലേറ്റർ കൂടുതൽ. അതെ, ഇപ്പോഴത്തെ ഒരു കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു, അതായത് നിയമം കാക്കേണ്ട ആൾ എന്തുകൊണ്ട് നിയമം ലംഘിക്കുന്നു, അദ്ദേഹത്തെ പരിശീലിപ്പിച്ച ആൾ കൂടിയാണ് താങ്കൾ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോൾ ക്രിമിനോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിഗ്രി വേണം, അതായത് ഒരു LLM പോലെ ഒരു സ്റ്റാറ്റസ് ലെവലിലൊക്കെ ഒരു ഡിഗ്രി വേണം എന്നുള്ളത് ഒരു ചോദന. ഞാൻ ചോദിക്കാം, നമ്മുടെ ക്രൈം ബ്രാഞ്ച് മുൻ SP ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹത്തിന് ഒരു ഡിഗ്രിയും കൂടി വേണം, LLM പോലെയുള്ള ഒരു വിലപ്പെട്ട ഡിഗ്രിയും കൂടി വേണം എന്ന് പറയുന്ന ഒരു ചോദന മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞോളൂ. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫീലിംഗ് ഓഫ് സുപ്പീരിയറിറ്റി ഒക്കെ തോന്നും. ആ പക്ഷേ അത് അത്യാവശ്യമുള്ള കാര്യമല്ല. ആ ഒരു ചോദനയുടെ ആധിക്യം കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം അദ്ദേഹം ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ഈഗോ ഫോർഗെറ്റ്. അതിനേക്കാൾ അദ്ദേഹം ആരാണ് എന്ന് നന്നായി അറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ആരാണ് എന്ന് സ്വയം ബോധ്യം, അധികാര സ്ഥാപനത്തിലിരിക്കുന്ന റേഞ്ച് IG ആണ്. അദ്ദേഹത്തിന് ഇതൊക്കെ സാധിക്കും, അദ്ദേഹത്തിന് ഇനി സാധിച്ച പിടിച്ചാൽ തന്നെയും ഈസിയായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം കൊണ്ടായിരിക്കും അദ്ദേഹം. ആത്മവിശ്വാസം ഉണ്ടായത് പക്ഷേ ആരാണ് ചെയ്യുന്നത് എന്നുള്ളതായ ഒരു ബോധക്കുറവ് ആ സമയത്ത് ഉണ്ടാകുകയാണ്. എന്താണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് പോലീസ് സേനയ്ക്കകത്ത് ധാരാളം ക്രിമിനലുകളുണ്ട് എന്ന് കാലാകാലങ്ങളിലുള്ള എല്ലാ മന്ത്രിമാരും പറയുന്നതാണ്. ഇവർക്കൊക്കെ ഇവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അവരെയൊക്കെ ശുദ്ധീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോലീസ് സേനയുമായിട്ട് സാധാരണ ജനങ്ങൾക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത്? ശരിയാണ്, ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും അവരുടെ പ്രീവിയസ് ആയ ഹിസ്റ്ററികൾ നോക്കേണ്ടി വരും. കാരണം കേരളത്തിൽ ഇപ്പോൾ IAS IPSഉം IFSഉം കൺഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരാരും ഒരു കൊലക്കേസ് പിടിച്ചതായിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അത്ര എഫിഷ്യൻസി ഉള്ളവരായിട്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല. 10-20 വർഷമായിട്ട് IPS കിട്ടുന്നവരെല്ലാം അവരുടെ കോണ്ടാക്ട് പ്രീവിയസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ജുഡീഷ്യൽ പ്രൂവ് അത്യാവശ്യമാണ്. ഈ മൂന്ന് റാങ്കിലും അല്ലെങ്കിൽ IAS IPSഉം IFSഉം കൺഫർ ചെയ്യുന്ന കേരളത്തിലെ ആ ഓഫീസർമാരെ ഒരു തീർച്ചയായിട്ടും അവരെപ്പറ്റി ഒരു ജുഡീഷ്യൽ പ്രോബ് നടത്തണം. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു കൊലക്കേസ് പോലും പിടിക്കാത്ത ഒരാളുണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഫോറസ്റ്റ് സർവീസ്. അപ്പോൾ അതാണ് കേരളത്തിൽ കൺഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവര് തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ പ്രോബ് നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം പണ്ട് വിജിലൻസ് ട്രാപ്പ് കേസിൽപ്പെട്ടവരും
അതുപോലെ കേസിൽ ഉൾപ്പെട്ടവർക്കൊക്കെ തന്നെയാണ് പിന്നീട് വർഷങ്ങൾ കഴിയും തോറും അവർക്ക് ഐ പി എസ് കൈക്കിട്ടുന്നത്. അത് മേലുദ്യോഗസ്ഥന്റെ സേവ. കാര്യം വ്യക്തമായി, ഈ ടി ജെ ജോസിനെ താങ്കൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? എനിക്ക്, ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിന് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉൾപ്പെടുന്ന ഒരാളാണോ അദ്ദേഹം? നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ഭാഗം കൂടി കേട്ട് വേണ്ടേ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ? അല്ല, അദ്ദേഹം അതില്ല, നമ്മളത് നോക്കേണ്ട കാര്യമല്ല. ഒരു പരീക്ഷ എഴുന്നിടത്ത്, ഓഫ് ക്യാമ്പസിൽ ഒരു പരീക്ഷ എഴുന്നിടത്ത് ഒരു ഇൻവിജിലേറ്റർ ഉണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായും സത്യസന്ധമായിട്ടായിരിക്കണം. അദ്ദേഹം പിടിച്ചു കഴിഞ്ഞ, ഇദ്ദേഹത്തിനെ പിടിച്ച ശേഷം മാത്രമാണ് ഇദ്ദേഹം ഐ ജി ആണെന്ന് അറിയുന്നത്. ഐ ജി ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിടിക്കില്ലായിരുന്നു, ചിലപ്പോൾ പിടിക്കില്ല. കാരണം ഐ ജി ആണെന്ന് അറിഞ്ഞ ശേഷം സബ്സിക്വന്റ് ആയിട്ട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളും മറ്റുള്ളവരുടെയും സംസാരവും പെരുമാറ്റവും എല്ലാം മാറിയും നമ്മൾ കണ്ടു. കാരണം അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നു. കാരണം അദ്ദേഹം ഐ ജി ഒരു റേഞ്ചിലെ ഐ ജി ആണ്, അപ്പോൾ അദ്ദേഹത്തിനെ ഭയപ്പെടണം. അത് അറിഞ്ഞ സ്ഥിതിക്കായിരിക്കും അവർ സബ്സിക്വൻ്റായിട്ട് അതിനവരെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. മനുഷ്യനെല്ലാവർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കളിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്ര ഉന്നതനായ ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ നീതി നിർവഹണം നടത്തേണ്ടവർ നമുക്ക് നല്ല, നിങ്ങൾക്ക് ധാരാളം ട്രെയിനിങ് പോലീസിന് നൽകുന്നുണ്ട്. അവരെങ്ങനെ സമൂഹത്തിൽ പെരുമാറണം, അവർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, അവർ മാതൃകകളാകണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടും നമുക്കറിയാം മണൽ മാഫിയയ്ക്കൊപ്പമുണ്ട്, കൊലപാതക രാഷ്ട്രീയത്തിനൊപ്പമുണ്ട്, ഇതേപോലെ ഇപ്പം കോപ്പിയടി രാഷ്ട്രീയത്തിനും ഒപ്പമുണ്ട്. ഇങ്ങനെ സർവ്വവിധമായ ഔട്ട് ഓഫ് ട്രാക്ക് വേയിലെല്ലാം ഇവരെ കാണുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ പോലീസ് സേനയിൽ സത്യസന്ധരായി ജോലി ചെയ്യുന്നവരുടെ കൂടെ അവരുടെ കൂടി ഇമേജ് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഇവരെ എങ്ങനെ ട്രേസ് ചെയ്ത് പുറത്തു കളയാൻ പറ്റുമെന്നാണ് താങ്കളുടെ നിരീക്ഷണം? അതെ, കാരണം ഇതിനകത്ത് പോലീസിലൊരു കവറ്റബിൾ പോസ്റ്റ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്ന സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിൻബലം വേണം. അവിടെ ആ രാഷ്ട്രീയക്കാരെ ചൊൽപ്പിടിക്കുന്ന നിൽക്കുന്നവരെ മാത്രമേ ആ പോസ്റ്റിലുള്ളൂ. കാരണം നമുക്ക് സത്യസന്ധമായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡി ജി പി റാങ്കിലുള്ള അറിയാം. സെൻകുമാർ ഇപ്പോൾ എവിടെ നിൽക്കുന്ന, എത്രയോ വർഷമായിട്ട് അദ്ദേഹം സീനിയർ മോസ്റ്റ് ഡി ജി പി ആണ്. അദ്ദേഹം വളരെ സത്യസന്ധനും ഓണസ്റ്റായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജയിൽ ഡി ജി പി ആണ്. ഋഷിരാജ് സിംഗ് എവിടെ കിടക്കുന്നു? അലക്സാണ്ടർ ജേക്കബ്. അലക്സാണ്ടർ ജേക്കബ് എവിടെ കിടക്കുന്നു? അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പിന്നെ ഒരു ഇദ്ദേഹത്തിനൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇതുപോലത്തുള്ള പോസ്റ്റിലൊന്നും താല്പര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന കണ്ടില്ലേ, അഴിമതിക്കും ആക്രമണത്തിനും മാത്രമേ പോലീസിൽ സ്ഥാനമുള്ളൂ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം സത്യസന്ധരായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കേരള പോലീസിൽ യാതൊരു സ്ഥാനവും മാനങ്ങളും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരു കവറ്റബിൾ പോസ്റ്റ് കിട്ടിയിട്ടില്ല. അവർ ലോക്കലിൽ നിന്ന് മാറി എവിടെയെങ്കിലും ഷെഡിൽ കയറി കിടക്കുന്നതായിട്ട് കാണുന്നത്. അതേസമയത്ത് മേലുദ്യോഗസ്ഥനെ സേവ പിടിക്കുന്ന, രാഷ്ട്രീയക്കാരെ സേവ പിടിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ 3 വർഷത്തെ ചെയ്തികൾ മാത്രമേ നോക്കിയിട്ടാണ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുക്കുന്നത്. ആ 3 വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊരു വാക്ക് എഴുതിയാൽ മതി, അവർക്ക് തീർച്ചയായിട്ടും ഐ പി എസ് കിട്ടും. പിന്നെ ഡൽഹി വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി, ബാക്കി ഐ പി എസ് ഉറപ്പാണ്. ഐ പി എസ് കിട്ടിയവരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കേരള പോലീസ്. എ സജീവൻ, ശ്രീ ജോർജ് ജോസഫ് ക്രൈംബ്രാഞ്ച് മുൻ എസ് പി ആണ്, അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് അവരുടെ ക്രെഡൻഷ്യൽസ് വേണ്ട രീതിയിൽ പരിശോധിക്കാതെ, അവരുടെ ശരിയായ ചരിത്രം പരിശോധിക്കാതെ ഐ പി എസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിയടിയല്ല അതിനപ്പുറം അവർ ചെയ്യും. നമ്മളിപ്പം ചന്ദ്രബോസ് കേസിൽ കണ്ടതല്ലേ, ഒരു മുൻ ഡി ജി പി തന്നെ വിമർശനത്തിന് വിധേയനായി. ഇപ്പോഴത്തെ ഡി ജി പിയെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ട് നിർത്തി വളരെ ഒരു കോപ്പിയടിയേക്കാളും എത്രയോ അപ്പുറമുള്ള വളരെ ഗുരുതരമായ ക്രൈമുകളിലേക്ക് പോകുന്ന സാഹചര്യം, പോലീസ് സേനയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും. ഈ ഇതൊരു കോപ്പിയടി എന്ന് പറയുന്നത് നമ്മൾ മൊത്തം പോലീസ് സേനയുടെ ഭാഗത്ത്, പോലീസ് സേനയിലെ ചില ക്രിമിനലുകൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണിത്. ഇതിനേക്കാളൊക്കെ ഭീകരമായ സംഭവങ്ങൾ എത്രയോ നമ്മൾ കണ്ടാണ്. അപ്പോൾ എന്നിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ പോലീസ് സേനയുടെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജോർജ് ജോസഫ് പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഇതിന് ഇവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, സിവിൽ സർവീസ് ഐ പി എസിലേക്കോ ഐ എസിലേക്കോ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലീസ് സേനയുടെ അപ്പുറത്ത് എന്നുള്ളൊരു ഒരു വിലയിരുത്തൽ ഉണ്ടാവേണ്ടതാണ്. ഒരു ജുഡീഷ്യറിയുടെ, നേരത്തെ അദ്ദേഹം പറഞ്ഞു, ജുഡീഷ്യൽ ആയിട്ടുള്ളൊരു ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു മേൽനോട്ടം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കുറേ കൂടി സാധ്യതയുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്ത് ഒന്നും ചെയ്തില്ല എന്നുള്ള, എന്ത് ചെയ്താലും എത്ര ഭീകരമായി ചെയ്തു കഴിഞ്ഞാൽ പോലും ആ സർട്ടിഫിക്കറ്റ് കിട്ടൽ വലിയ പ്രയാസമൊന്നുമില്ല.
അതൊരു മണിയടിയുടെ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ അത് ആ ഒരു സംവിധാനത്തെ പൊളിച്ചെഴുതുകയല്ലാതെ ഇപ്പോഴൊരു ഒരു കാര്യം ഉണ്ടായിരിക്കും, ഒരാൾ കോപ്പി അടിച്ചു, ഒരു ഐ ജി റാങ്കിലുള്ള ഒരാൾ കോപ്പി അടിച്ചു, അതോടുകൂടിയിട്ട് അതിനെ അപലപിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. രാഷ്ട്രീയക്കാർക്ക് അപലപിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ സംഭവത്തെ കുറിച്ച് അപമാനകരം എന്ന് പറഞ്ഞ് അപലപിച്ചു. പക്ഷേ അടിയന്തരമായി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുകയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഇങ്ങനെ അപലപിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടല്ലോ. ഒരു ഞാനൊരു എൻ്റെ മനസ്സിൽ വരുന്നൊരു നേതാവിൻ്റെ പേരുണ്ട്, ആ പേര് പറയുന്നില്ല. എന്ത് അദ്ദേഹം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകൾക്കെതിരെ എന്തെങ്കിലും ആരോപണം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇതേപോലെ ഒരു ഒരു അപലപിക്കുക എന്നൊരു ഒരു കണ്ണൊരു ഒരു കണ്ണിറുക്കലുണ്ട്, ഒരു ഒരു ആക്കി ചിരിക്കുക എന്ന് പറയുന്ന രൂപത്തിൽ. അങ്ങനെ ആക്കി ചിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ എടുക്കാറുണ്ട്. പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ട. സന്തോഷനും ജോർജ് ജോസഫിനൊക്കെ അറിയാവുന്ന ആളാണ്, പിന്നെ ഞാൻ എന്തിനാണ് പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും അതാണ് അവസ്ഥ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു വെക്കാം. ഞാൻ ഏതായാലും അത് തൽക്കാലം പറയുന്നില്ല. എന്തായാലും ശരി, ഷിജു ഖാൻ താങ്കൾക്ക്. ഞാനിതിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ ഇതൊരു തീർത്തും വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, ഇതൊരു സമ്പ്രദായമായി ഒരു സിസ്റ്റമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ മണൽ മാഫിയയുമായി, ക്വാറി മാഫിയയുമായി, കൊലയാളി സംഘങ്ങളുമായി, കൊലക്കേസിലെ പ്രതികളായി ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അത് സാധാരണ താഴെത്തട്ടിലെ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരല്ല, ജില്ലാ പോലീസ് ചീഫ്മാരുൾപ്പെടെയുള്ള ആളുകൾ, അതിന് മുകളിലേക്കുള്ള ആളുകൾ, വിദേശ പണ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീവ്രവാദ സമീപനങ്ങൾ എടുക്കുന്ന കേസുകളിൽ, ഇതൊക്കെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാക്കപ്പെടുകയോ ആരോപണ വിധേയരാകുകയോ ചെയ്യുകയാണ്. കേരളത്തിൽ വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിമാർ ആ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ കാവൽക്കാരായി ഇത്തരം തട്ടിപ്പ് കേസുകളിലെ ആളുകൾ മാറുന്നു എന്നതാണ് ഈ സമ്പ്രദായം തന്നെ അടിമുടി പരിഷ്കരിക്കപ്പെടണം എന്ന് ഞങ്ങളെപ്പോലുള്ളവർ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനം. മറ്റൊന്ന് അക്കാദമിക SFI സംസ്ഥാന പ്രസിഡന്റാണ്. എന്തായാലും അടിമുടി തെരുവിൽ വെച്ച് രണ്ടടിയുടെ അധികം കിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്ന്, വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള സമരങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇത്തരം കോപ്പിയടികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടർന്നും ശക്തിയായി. തീർച്ചയായും വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക തന്നെ വേണം. ഡോക്ടർ സന്തോഷ്, അതായത് ഇപ്പൊ ഈ പോലീസ് ക്രിമിനോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക ബ്രാഞ്ച് ഡെവലപ്പ്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ ഷിജു ഖാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സിസ്റ്റം മുഴുവൻ ഇങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രി മുതൽ പല മന്ത്രിമാർക്കെതിരെ ഒക്കെ വരുമ്പോൾ എന്തും ഈ ഭരണത്തിൻ്റെ തണലിൽ സാധിക്കുമെന്ന് ഷിജു ഖാൻ പറഞ്ഞതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ, അവിടെ നിന്നാണോ ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ രൂപപ്പെട്ടു വരുന്നത്? ഈ ഒരു ഒറ്റ കോപ്പിയുടെ കാര്യത്തിൽ മാത്രമല്ല, പോലീസിലെ മൊത്തത്തിലുള്ള വഴിവിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പരിധിവരെ വീക്ക്നെസ് ഓഫ് ദ സോഷ്യൽ ഓർഡർ നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് ഇത് പ്രവർത്തിക്കുന്നതായ അന്തരീക്ഷം ദുർബലമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ഈ ചാഴികളും പുഴുക്കളും എല്ലാം കയറി ആക്രമിക്കാൻ തുടങ്ങും. പോലീസ് ക്രിമിനോളജി എന്നൊരു ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭിപ്രായം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ഇതിനകത്ത് രണ്ട് തലത്തിലുള്ള ഒരു അന്വേഷണം ഏതായാലും ഇപ്പം നടക്കും. കാരണം MG യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇൻവിജിലേറ്റർ റിപ്പോർട്ട് ഏതായാലും തീർച്ചയായിട്ടും കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു അന്വേഷണം നടക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ മിസ്കോണ്ടക്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെപ്പറ്റി തീർച്ചയായിട്ടും ADGP ശങ്കർ റെഡ്ഡിക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ട് മുഖത്തിലുള്ള അന്വേഷണത്തിൽ അന്വേഷണം ഉണ്ടാവും. ഇതിൽ രണ്ടിലും എനിക്ക് തോന്നുന്നു സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കോപ്പി അടിച്ചെന്ന് കാരണം അദ്ദേഹം എഴുതിയ തുണ്ട് പേപ്പർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം അതുമായിട്ട് പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ മുഴുവൻ അവിടുത്തെ ഇൻവിജിലേറ്റർക്ക് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടേരം വന്ന റിപ്പോർട്ടുകളൊക്കെ തുണ്ട് കൈ കിട്ടിയെന്നാണ്. ഇപ്പം തുണ്ട് പോയി എന്നായി അല്ലേ? ഇപ്പം തുണ്ട് കിട്ടിയതായിട്ട് ഇല്ലില്ല, തുണ്ട് കിട്ടിയിട്ടില്ല. തുണ്ടുമായിട്ട് അദ്ദേഹം പോയെന്നാണ് ഇൻവിജിലേറ്റർ. പിന്നെ എങ്ങനെ ഡീബാർ ചെയ്യാൻ പറ്റും? ഇല്ല, അത് തുണ്ട് മൊഴി മതി. അല്ലേ, പോലീസിനെ സംബന്ധിച്ച് അല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കായികമായ ഒരു ഇത് വെച്ച് അവിടുത്തെ ഇൻവിജിലേറ്റർമാരെ അധ്യാപകരെയൊക്കെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് പോവുക എന്ന രീതിയാണ് സ്വീകരിച്ചതെങ്കിൽ അത് അങ്ങേയറ്റം കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക, പരീക്ഷാ ഹാളിൽ അലങ്കോലം സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും സർവീസ് തലത്തിൽ നിന്ന് ഒരു അന്വേഷണം
അന്വേഷണം അത് അദ്ദേഹത്തെ ഇതിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാവും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ എ ഡി ജി പി ശങ്കർ റെഡ്ഡി. ആണെങ്കിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി പറഞ്ഞതുപോലെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം അല്ലല്ലേ വേണ്ടത്? അല്ല, കാരണം അന്വേഷണം തുടങ്ങിയതുള്ളൂ. പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുകയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ? എന്തായാലും വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ഒരു സേനയെ ഒന്നാകെ ലജ്ജിക്കുന്ന ഗതികേട്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജെയിംസ് വടക്കുംചേരി, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ഷിജു ഖാൻ, ശ്രീ എ സജീവൻ, എല്ലാവർക്കും നന്ദി.